ഹേയ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള എ സി കറൻറ്റ് 330 വോൾട്ടിനെ നമ്മൾ ഡി സി കറൻറ്റാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനായിരുന്നു ആദ്യം ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശേഷം ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്, 4500 മൈക്രോഫാരഡ് 20 വോൾട്ട് കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഒരു 4 ഡയോഡ് എടുത്തിട്ടുണ്ട്. ഈ 4 ഡയോഡ് എന്ന് പറഞ്ഞാൽ 6 ആമ്പിയറിൻ്റെ ഒരു ഇതാണ്. 1 ആമ്പിയറിൻ്റെ ഇതൊക്കെ എടുക്കാൻ വന്നതാണ്. 4 ഡയോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയോഡിൽ നമുക്കൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എ സി വോൾട്ടാണ് ഉണ്ടാകുക. 12 വോൾട്ട് എ സി ആണ് വരിക. അപ്പോൾ അതിനെ ഡി സി ആക്കാൻ വേണ്ടി നമ്മൾ ഡയോഡിനെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് സർക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടിനെ എ സി വോൾട്ടിനെ നമ്മൾ ഡി സി വോൾട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജ് റെക്ടിഫയറിന് ചെയ്യാൻ വേണ്ടി ഡയോഡിന് നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ആനോഡും ഈ സൈഡ് കാഥോഡുമായിരിക്കും. ഒരു സിൽവർ കളർ കാണാൻ പറ്റും നിങ്ങൾക്ക്, സിൽവർ കളർ കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4700 മൈക്രോഫാരഡ് 20 വോൾട്ട് 25 വോൾട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗുകൾ, ഒരു സൈഡ് നെഗറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവും വലുത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ടാവും നെഗറ്റീവിൻ്റെ സിമ്പിൾ. ഇതിന് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഇതിലേക്ക് കൊടുക്കുകയാണ്, സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസ്ഫോമറിലെ സെൻട്രലിൽ ഒരു വയറും സൈഡിലെ രണ്ട് വയറിൽ ഏതെങ്കിലും ഒരു വയറും എടുക്കാം. ശേഷം ഇതിൻ്റെ കപ്പാസിറ്റർ നേരെ ഓപ്പോസിറ്റ് കൊടുത്ത ഭാഗത്ത് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമുക്കിനി ഇതിന് ഇതിലേക്ക് ഞാനൊരു ഇവിടെ ഇൻപുട്ട് എ സി ഇൻപുട്ടിൽ ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്നും കപ്പാസിറ്റർ കൊടുത്ത് രണ്ട് ഭാഗത്തേക്കായിട്ട് രണ്ട് വയർ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് വയറുകൾ കൊടുത്തിട്ട് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഇതെടുത്തിട്ട് എ സി ഇൻപുട്ട് പ്ലഗിലേക്ക് കണക്ട് ചെയ്തു, ശേഷം സ്വിച്ച് ഓൺ ചെയ്തു. ഇനി ഇതിലേക്ക് വരുന്ന കറണ്ട് എത്രയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൻ്റെ ഒരു ടെർമിനലും അടുത്തതിലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നമുക്കറിയാം. കാണാൻ പറ്റും 16.37 വോൾട്ട് വരെ വരുന്നുണ്ട്. അപ്പോൾ 12 വോൾട്ട് യൂസ് ചെയ്യണം, ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് വെച്ച് ബാറ്ററി ചാർജ് ചെയ്യാം. റീചാർജബിൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 12 വോൾട്ടിൽ താഴെ വർക്ക് ചെയ്യണം, 12 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യണം ഉപകരണങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം.
നമുക്കൊരു ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്ത് നോക്കാം. ബാറ്ററി ചാർജർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിമീറ്ററിലെ വോൾട്ടേജ് നിങ്ങൾ കണ്ടിരിക്കും, 3.54 ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ട്രാൻസ്ഫോമർ ചാർജർ DC 12 volt ഔട്ട്പുട്ട് കിട്ടുന്ന ഇത് കണക്ട് ചെയ്തതിന് ശേഷം അത് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, 16 point something കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചാർജിങ് കഴിഞ്ഞ് 1-2 മണിക്കൂറിന് ശേഷം അതിൻ്റെ ചാർജറൊക്കെ ഓഫ് ചെയ്ത് ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു ശേഷം നമുക്കതിലെ വോൾട്ടേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി ചാർജായോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മൾട്ടിമീറ്റർ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 11 point something കാണിക്കുന്നുണ്ട്, സക്സസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ട്രാൻസ്ഫോമറും 4 diodes ഒരു കപ്പാസിറ്ററും മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.